നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഒരു മാനേജർ, ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ കോടികളുടെ തട്ടിപ്പ്. കോർപ്പറേഷന്റെ കുറെ പണം പോയി. കോർപ്പറേഷന്റെ പണം പോയ ശേഷം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാഷം വലിയൊരു വെല്ലുവിളി നടത്തി. ഇനിയാണ് നമ്മളത് വാർത്തയായി നൽകി. മര്യാദയ്ക്ക് പണം കോർപ്പറേഷന് കൊടുത്തുകൊള്ളണം, മര്യാദയ്ക്ക് പണം കോർപ്പറേഷനിൽ എത്തിയില്ലെങ്കിൽ പ്രശ്നമാകും, വിവരമറിയും. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേരളത്തിലെ എല്ലാ ശാഖകളും ഉപരോധിക്കും, തുറക്കാൻ സമ്മതിക്കില്ല, അടച്ചുപൂട്ടി വാതുക്കൽ കുത്തിയിരിക്കും തുടങ്ങിയ ഭീഷണിയാണ് പി മോഹനൻ മാഷ് നടത്തുന്നത്. പി മോഹനൻ മാഷ് അവിടുത്തെ കോഴിക്കോട് കോർപ്പറേഷനിലെ മേയറാണ്. മാടമ്പിയാണോ? അവിടുത്തെ ഭരണകർത്താവാണോ? കോഴിക്കോട് സാമൂതിരിയാണോ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ AKG സെന്ററിലോ ഡൽഹി AKG ഭവനിൽ നിന്നോ ഫണ്ട് ചെയ്യുന്ന ബാങ്കാണോ? ബാങ്കിൽ ഒരു ജീവനക്കാരൻ തട്ടിപ്പ് നടത്തി കോർപ്പറേഷന്റെ പണം പോയെങ്കിൽ അത് ബാങ്ക് തിരിച്ചു തന്നോളൂ. ഇതിനപ്പുറം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുണ്ട്, ബാങ്കിന്റെ മറ്റ് ശാഖകളുണ്ട്, സോണൽ ഓഫീസുണ്ട്. അവർക്ക് നിയമപരമായി നടക്കുന്ന കാര്യങ്ങളാണ്, നടക്കേണ്ട കാര്യങ്ങളാണ്. സി പി എം ജില്ലാ സെക്രട്ടറി ഇവിടെ വെല്ലുവിളി നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും താക്കീത് നൽകുകയും ഒന്നും ചെയ്യുന്ന അങ്ങ് സി പി എമ്മിന്റെ, അതായത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയുടെ, കേരളത്തിൽ മാത്രമുള്ള ഒരു ഈർക്കിലി പാർട്ടിയുടെ, ഒരു ജില്ലയുടെ ചുമതലക്കാരൻ മാത്രമാണ് പി മോഹനൻ മാഷ്. മാഷോട് സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ ഇല്ല, പക്ഷേ വെല്ലുവിളിക്കേണ്ടത് നിങ്ങളുടെ എന്താണ്, നിങ്ങളുടെ തലതൊട്ടപ്പന്മാരെയും നിങ്ങളുടെ നേതാക്കന്മാരെയുമാണ്. അവർ നടത്തിയ തട്ടിപ്പ് കരുവന്നൂർ ബാങ്കിൽ, തൃശ്ശൂർ കരുവന്നൂർ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ നിങ്ങളുടെ സഹാക്കന്മാർ അവിടെ, നിങ്ങളുടെ സഹാക്കന്മാരെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയല്ലേ? കൂടുതൽ ഡയലോഗുകൾ അടിക്കരുത്, കൂടുതൽ ഡയലോഗ് അടിക്കാൻ. ഇത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ്. ഇത് മാടമ്പി ഭരണമോ സി പി എമ്മിന്റെ ഭരണമോ അല്ല ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട മോഹനൻ മാഷോട് പറഞ്ഞുകൊണ്ട്, കോഴിക്കോട് കോർപ്പറേഷനിൽ വണ്ടി ചെക്ക് തട്ടിപ്പ് കൂടി നടക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു എന്ന എളിയ ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ വണ്ടി ചെക്ക് തട്ടിപ്പ് നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. പല ഇടപാടുകളിലായി 1.6 ലക്ഷം രൂപയോളം വണ്ടി ചെക്കായി നൽകിയിട്ട് പോലും ക്ലിയറൻസ് നടന്നിട്ടുണ്ടോ, ക്രെഡിറ്റ് ആയോ എന്ന് പരിശോധിക്കാൻ കോർപ്പറേഷൻ ധനകാര്യ വിഭാഗത്തിന് ഇതുവരെ കഴിഞ്ഞില്ല. അത് കഴിയാത്തതെന്തുകൊണ്ട്? അത് മനഃപൂർവ്വം കഴിയാത്തതാണോ, അത് ഒതുക്കി വെച്ചതാണോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. സി പി എം ഭരിക്കുന്ന കോർപ്പറേഷനാണ് അവിടെ എല്ലാം. ഈ തിരുവനന്തപുരം പോലെ തന്നെ എല്ലാം തോന്നി വഴിക്ക് സി പി എം ആണ് തീരുമാനിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. നേരത്തെ പി മോഹനൻ മാഷ് പറഞ്ഞു ഇത്തരം ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് കോർപ്പറേഷൻ ചട്ടങ്ങളിൽ പറയുന്നത്. പക്ഷേ ഒരു നടപടികൾക്കും കോർപ്പറേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. ഇനി ഓഡിറ്റർമാരെ ഭീഷണിപ്പെടുത്തുമായിരിക്കും, നിങ്ങളെ ഓഡിറ്റ് നടത്താൻ സമ്മതിക്കില്ല എന്ന് പി മോഹനൻ മാഷിന്റെ അടുത്ത ഭീഷണി. 15 കോടിയോളം രൂപ കോർപ്പറേഷന്റെ അക്കൗണ്ടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നേരത്തെ വെളിപ്പെടുത്തലുണ്ട്. ഇതിൽ 10 കോടിയോളം രൂപ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും കുടുംബശ്രീ വഴി സഹായം നൽകുന്ന അഭയം പദ്ധതിയുടേത്, അതിന്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. വണ്ടി ചെക്ക് നൽകി ഉള്ള പരിപാടിയും ഇവിടെ നടക്കുന്നു, വ്യാപകമായി തന്നെ നടക്കുന്നു. ഇത് ആർക്കൊക്കെ വണ്ടി ചെക്ക് നൽകി? കോർപ്പറേഷനിൽ നിന്ന് ആനുകൂല്യം കിട്ടേണ്ടവർക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പണം കിട്ടേണ്ടവർക്ക് വണ്ടി ചെക്ക് നൽകി. ഈ ചെക്ക് ബൗൺസായി, ഇത് വീണ്ടും നൽകി, വീണ്ടും ബൗൺസായി. അല്ല, കോർപ്പറേഷന്റെ അക്കൗണ്ടിൽ 10 പൈസ പോലും ഇല്ല, ഈ 15 കോടി രൂപ മാത്രമേ ഉള്ളൂ കോർപ്പറേഷന്റെ അക്കൗണ്ടിൽ, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇനി വണ്ടി ചെക്ക് നൽകിയവർ പരാതിയുമായി വന്നാൽ, വണ്ടി ചെക്ക് നൽകിയാൽ വിവരമറിയും എന്ന് പറഞ്ഞ് പി മോഹനൻ മാഷ് അടുത്ത ഭീഷണിയുമായി കാത്തിരിക്കും.